ഹലോ ഇന്ന് നാം ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഡിജിറ്റൽ ഇലക്ട്രോണിക്സിലെ മൂന്നാമത്തെ മൊഡ്യൂളായ സീക്വൻഷ്യൽ ലോജിക് സർക്യൂട്ടുകൾ അപ്പോൾ എന്താണ് സീക്വൻഷ്യൽ ലോജിക് സർക്യൂട്ട് എന്ന് ആദ്യം അറിഞ്ഞിരിക്കേണ്ടതുണ്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട് ഒരുപാട് സർക്യൂട്ടുകൾ കോമ്പിനേഷനൽ ലോജിക് സർക്യൂട്ടുകൾ പെട്ട ഒരുപാട് സർക്യൂട്ടുകൾ ഉദാഹരണമായിട്ട് എൻകോഡർ കോഡറ് ഡി ക്വാഡറ് മൾട്ടിപ്ലക്സർ ഡി മൾട്ടിപ്ലെക്സർ തുടങ്ങിയ ഒരുപാട് സർക്യൂട്ടുകൾ കഴിഞ്ഞ മൊടികളിൽ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് അപ്പോൾ അവയൊക്കെ കോമ്പിനേഷനൽ ലോജിക് സർക്യൂട്ടുകളിൽ വരുന്നതാണ് ഇനി ഇനിയിവിടെ നമുക്ക് പഠിക്കാനുള്ളത് സീക്വൻഷ്യൽ ലോജിക് സർക്യൂട്ടുകളാണ് അപ്പോൾ എന്താണ് ഈ കോമ്പിനേഷൻ ലോജിക് സർക്യൂട്ടുകളും ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട സീക്വൻഷ്യൽ ലോജിക് സർക്യൂട്ട് നമ്മൾ വ്യത്യാസം എന്നാണ് ആദ്യം അറിയേണ്ടത് ഡിഫറൻസ് ബിറ്റ്വീൻ കോമ്പിനേഷൻ ആൻഡ് സീക്വൻഷ്യൽ സർക്യൂട്ട്സ് അപ്പോൾ ആദ്യമായിട്ട് നാം പഠിച്ചു കഴിഞ്ഞ സർക്യൂട്ടുകൾ കോമ്പിനേഷൻ ലോജിക് സർക്യൂട്ടുകൾ അവ എന്താണെന്ന് ഒന്ന് നോക്കാം ഒന്ന് റീവൈൻഡ് ചെയ്ത് നോക്കാം കോമ്പിനേഷൻ സർക്യൂട്ട്സ് ആർ ഡിഫൈൻഡ് ആസ് ദ ടൈം ഇൻഡിപ്പെൻഡൻറ്റ് സർക്യൂട്ട്സ് ടൈമിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യുന്ന സർക്യൂട്ടാണ് വിച്ച് ഡു നോട്ട് ഡിപ്പെൻഡ്സ് അപ്പോൺ പ്രീവിയസ് ഇൻപുട്ട് എന്നാൽ അത് അതിൻ്റെ പ്രീവിയസ് ഇൻപുട്ട് എന്താണോ അതിനെ ഡിപ്പെൻഡ് ചെയ്യില്ല ടു ജനറേറ്റ് എനി ഔട്ട്പുട്ട് ആ ടെർമിഡാസ് കോമ്പിനേഷൻ സർക്യൂട്ട് അതിൻ്റെ ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ പ്രീവിയസ് ഇൻപുട്ട് എന്താണോ അതിനെ ഡിപ്പെൻഡ് ചെയ്യാതെ ഔട്ട്പുട്ട് നൽകുന്ന സർക്യൂട്ടാണ് കോമ്പിനേഷണൽ സർക്യൂട്ട് അഥവാ ഇവിടെ ഒരു ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് ഉണ്ടാവില്ല ഔട്ട്പുട്ടിൽ നിന്ന് ഇൻപുട്ടിലേക്ക് വീണ്ടും സിഗ്നൽ കൊടുക്കുന്ന രീതിയിലുള്ള ഫീഡ്ബാക്ക് പാത്ത് ഉണ്ടാവില്ല അതാണ് കോമ്പിനേഷണൽ സർക്യൂട്ടിൻ്റെ പ്രത്യേകത അഥവാ അതിൻ്റെ കറണ്ട് ഇൻപുട്ട് എന്താണോ അതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഔട്ട്പുട്ട് തരിക പ്രീവിയസ് ആയിട്ട് എന്ത് ഇൻപുട്ടുണ്ടായാലും അതിൻ്റെ ഔട്ട്പുട്ടിനെ അത് ബാധിക്കില്ല എന്നാണ് പറയുന്നത് ഇനി സീക്വൻഷ്യൽ സർക്യൂട്ട് ആണെങ്കിൽ ഇവിടെ ടൈമിന് ഇമ്പോർട്ടൻ്റ് ഇല്ല ഇവിടെ ക്ലോക്ക് സൈക്കിളാണ് ദോസ് വിച്ച് ആർ ഡിപ്പെൻഡ് ഓൺ സോ ക്ലോക്ക് സൈക്കിൾസ് എന്ന് പറഞ്ഞാൽ ഇവിടെ നാം ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാലും ഇവ വർക്ക് ചെയ്യില്ല എപ്പോഴാണോ അവിടെ ഒരു ക്ലോക്ക് പൾസ് ഒരു ട്രിഗറിങ് സിഗ്നല് അത് ജസ്റ്റ് ഒന്ന് വർക്ക് ചെയ്യിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ആക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു സിഗ്നൽ കൊടുക്കേണ്ടതുണ്ട് അവ എപ്പോഴാണോ കൊടുക്കുന്നത് അപ്പോഴേ അത് ഓണാവുള്ളൂ നമ്മൾ കോബിനേഷനിൽ പറഞ്ഞു അത് ടൈം ഇൻഡിപ്പെൻഡൻ്റ് ആണ് എന്ന് പറഞ്ഞാൽ നാം ഇൻപുട്ട് കൊടുത്ത ഉടനെ തന്നെ അതിൻ്റെ പ്രൊപ്പസേഷൻ ഡെലി കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ഔട്ട്പുട്ട് ലഭിക്കും പക്ഷേ സീക്വൻഷ്യൽ ലെന്തെന്ന് വെച്ചാൽ ഇവിടെ ഇൻപുട്ട് മാത്രം കൊടുത്താൽ പോരാ അതിനൊരു ട്രിഗറിംഗ് പൾസായിട്ടൊരു ക്ലോക്ക് പൾസ് കൊടുക്കേണ്ടതുണ്ട് ഒരു സ്ക്വയർ വേവ് ആവാം അങ്ങനത്തെ സിഗ്നൽ എന്തെങ്കിലും ലെന്തിലാവാം അപ്പോൾ ഏതായാലും അപ്പോൾ എപ്പോഴാണോ ആ സ്ക്വയർ വേവ് അല്ലെങ്കിൽ ആ ക്ലോക്ക് പൾസ് ലഭിക്കുന്നത് എങ്കിൽ മാത്രമേ ആ സർക്യൂട്ട് ആക്റ്റീവ് ആവുള്ളൂ അത് ഔട്ട്പുട്ട് തരികയുള്ളൂ അപ്പോൾ അത് ഡിപ്പെൻ്റൻ്റ് ഓൺ ക്ലോക്ക് സൈക്കിൾസ് ആണ് അതാണ് അതാണൊരു ഇമ്പോർട്ടൻറ്റ് വ്യത്യാസം കോബിനേഷനിലും സീക്വൻസിലും തമ്മിലുള്ള അതുപോലെ തന്നെ ആര് ഡിപ്പെൻഡ്സ് ഓൺ പ്രസൻറ്റ് ആസ് വെല്ലാസ് ഫാസ്റ്റ് ഇൻപുട്ട്സ് പ്രസൻ്റ് ആയിട്ടുള്ള ഇൻപുട്ടും അതുപോലെ കഴിഞ്ഞു പോയ ഇൻപുട്ടും ഇവിടെ അതിൻ്റെ ഔട്ട്പുട്ടിനെ ഡിപ്പെൻഡ് ചെയ്യും ടു ജനറേറ്റ് എനി ഔട്ട്പുട്ട് അഥവാ നിലവിലുള്ള ഇൻപുട്ടും നിലവിൽ കഴിഞ്ഞു പോയ ഓൾറെഡി ലഭിച്ചിരിക്കുന്ന ഔട്ട്പുട്ടും അല്ലെങ്കിൽ ഓൾറെഡി നമ്മൾ കൊടുത്തിരിക്കുന്ന ഓൾറെഡി കഴിഞ്ഞു പോയ ഇൻപുട്ടും അതിന് മുമ്പ് എന്താണ് കൊടുത്തത് ആ ഇൻപുട്ടും കൂടെ എന്ത് ചെയ്യും ഇവിടെ ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി ഡിപ്പെൻഡ് ചെയ്യും ചുരുക്കത്തിൽ ഇവിടെ ഒരു ഫീഡ്ബാക്ക് പാത്രം എന്നുള്ള കാര്യമാണ് പറയുന്നത് നമുക്കത് ഡീറ്റെയിൽഡായിട്ട് ഡിസ്കസ് ചെയ്യാം അപ്പോൾ കോമ്പിനേഷൻ സർക്യൂട്ടൊന്നും കൂടെ നോക്കാം അതായത് ഒന്നാമത്തെ പ്രത്യേകത ഇൻ ദീസ് ഔട്ട്പുട്ട് ഇൻ ദീസ് ഔട്ട്പുട്ട് ഡിപ്പെൻഡ്സ് ഓൺലി അപ്പോൺ പ്രസൻറ്റ് ഇൻപുട്ട് പറഞ്ഞു കഴിഞ്ഞതാണ് പ്രസൻറ്റിൽ ഇൻപുട്ട് എന്താണോ അതിനെ മാത്രം ബേസ് ചെയ്തുകൊണ്ടാണ് ഔട്ട്പുട്ട് ലഭിക്കുക അഥവാ ഫീഡ്ബാക്കൊന്നും ഉണ്ടാവില്ല എന്താണോ പ്രസൻറ്റിൽ ഇൻപുട്ടായിട്ട് കൊടുത്തിട്ടുള്ളത് അതിനെ ബേസ് ചെയ്തുകൊണ്ട് ആ സർക്യൂട്ട് വർക്ക് ചെയ്യുന്നു അങ്ങനെ ഔട്ട്പുട്ട് ലഭിക്കുന്നു ഉദാഹരണങ്ങളാണ് മൾട്ടിപ്ലക്സറ് ഡി മൾട്ടിപ്ലക്സർ എൻ ക്വാർട്ടർ ഡി കോഡർ തുടങ്ങിയ സർക്യൂട്ടുകൾ സെക്കൻഡ് വൺ സ്പീഡ് ഈസ് ഫാസ്റ്റ് ഇതിൻ്റെ സ്പീഡ് ഫാസ്റ്റാവും വേഗത്തിൽ ഔട്ട്പുട്ട് തരുന്ന സർക്യൂട്ടാണ് കോമ്പിനേഷനിൽ സർക്യൂട്ട് കാരണം ഇവിടെ ഇത് ടൈം ഡിപ്പെൻ്റൻ്റ് ആണ് ഇൻഡിപ്പെൻ്റൻ്റ് ആണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഇൻപുട്ട് കൊടുത്തുടനെ തന്നെ സർക്യൂട്ട് ആക്റ്റീവ് ആവുകയും തുടർന്ന് അത് ഔട്ട്പുട്ട് നമുക്ക് തരാൻ സന്നദ്ധമാവുകയും ചെയ്യും എന്ന് പറഞ്ഞാൽ ചെറിയൊരു പ്രൊപ്പറേഷൻ ഡീല ഉണ്ടെങ്കിൽ പോലും സീക്വൻസിൽ സർക്യൂട്ടിനെ അപേക്ഷിച്ച് കോമ്പിനേഷൻ സർക്യൂട്ട് സ്പീഡ് കൂടുതലാണെന്ന് പറയാൻ കാരണം പ്രീവിയസ് ഇൻപുട്ടിനെയോ ഔട്ട്പുട്ടിനെയോ ഡിപ്പെൻഡ് ചെയ്യാതെ അപ്പോൾ ഉള്ള ഇൻപുട്ടിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യുന്നു അതുപോലെ തന്നെ ഇവിടെ വേറെ ക്ലോക്ക് പൾസ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല ടൈം ഇൻഡിപ്പെൻ്റൻ്റ് ആണ് അല്ലാതെ ക്ലോക്ക് പൾസിനെ ഡിപ്പെൻഡ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഇതിൻ്റെ വർക്കിംഗ് സ്പീഡാണ് അടുത്ത മൂന്നാമത്തെ പ്രത്യേകത ഇറ്റ് ഈസ് ഡിസൈൻഡ് ഈസി ഇപ്പോൾ കോമ്പിനേഷൻ സർക്കിട്ട് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ് ഒന്നുകൂടെ നാം ഓർക്കാണ് കഴിഞ്ഞ കാര്യങ്ങൾ എന്താണ് അതിൻ്റെ പ്രത്യേകത എന്ന് എന്നാലാണ് സീക്വൻസിലുമായി കമ്പയർ ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളു അപ്പോൾ ഇറ്റ് ഈസ് ഡിസൈൻഡ് ഈസി ഇതിൻ്റെ ഡിസൈൻ ഇതിൻ്റെ ഡിസൈൻ ഈസിയാണെന്ന് പറയുന്നത് അഥവാ സർക്യൂട്ടുകൾ ഫീഡ്ബാക്ക് പാത്ത് അതുപോലെ ഒരു ഇഷ്ടാനുള്ള ആയിട്ടുള്ള ക്ലോക്ക് പൾസ് ഒന്നും കൊടുക്കാത്തതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഡിസൈൻ ഈസി ആയിരിക്കും സീക്വൻസിൽ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇവിടെ എളുപ്പമുള്ള സർക്യൂട്ട് ആയിരിക്കും അതാണ് ഇവിടെ പറയുന്നത് നെക്സ്റ്റ് ദർ ഈസ് നോ ഫീഡ്ബാക്ക് വിത്വീൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് പുട്ട് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അതിൻ്റെ പ്രീവിയസ് ഇൻപുട്ടിനെയോ ഔട്ട്പുട്ടിനെയോ ബാധിക്കാത്തത് കൊണ്ട് തന്നെ ഈ സർക്യൂട്ട് അതിൻ്റെ പ്രസൻ്റ് ഇൻപുട്ട് മാത്രം ഡിപ്പെൻഡ് ചെയ്തു കൊണ്ട് തന്നെ ഇവിടെ ഫീഡ്ബാക്ക് ഇൻ്റെ ആവശ്യമില്ല എന്നാണ് പറയുന്നത് ഇതിൻ്റെ സർക്യൂട്ട് ഇതിൻ്റെ ഒരു ബ്ലോക്ക് ഡയഗ്രാം താഴെ കാണിക്കുന്നുണ്ട് നെക്സ്റ്റ് ദിസ് ഈസ് ടൈം ഇൻഡിപ്പെൻഡൻറ്റ് ഇത് ടൈമിനെ ബേസ് ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യുന്ന സർക്യൂട്ടാണ് ലക്ഷത്തി ആറാമത്തത് എലമെന്ററി ബിൽഡിംഗ് ബ്ലോക്ക്സ് ലോജിക് ഗേറ്റ് ഇവിടെ ലോജിക് ഗേറ്റുകളാണ് ഇതിൻ്റെ ബേസിക് എലമെന്ററി ബ്ലോക്ക്സ് എന്ന് പറഞ്ഞാൽ ഈ സർക്യൂട്ടുകൾ ലോജിക് ഗേറ്റുകൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞാൽ ആൻഡ് ഓറ് നോട്ട് നാൻഡ് നോറ് എക്സ് ഓറ് എക്സ് നോർ തുടങ്ങിയ ലോജിക് ഗേറ്റുകൾ ഉപയോഗിച്ച് സിമ്പിളായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന സർക്യൂട്ടുകളാണ് കോമ്പിനേഷണൽ സർക്യൂട്ട് നെക്സ്റ്റ് കോമ്പിനേഷണൽ സർക്യൂട്ട്സ് ഡു നോട്ട് ഹാവ് കാപ്പബിലിറ്റി ടു സ്റ്റോർ എനി ഡാറ്റ ഈ സർക്യൂട്ടിന് മെമ്മറി യൂണിറ്റ് ഉണ്ടാവില്ല എന്നർത്ഥം അഥവാ അതിൻ്റെ ഔട്ട്പുട്ട് ഡാറ്റ സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവില്ല കാരണം ആ ഔട്ട്പുട്ട് നമുക്ക് പിന്നീട് ആവശ്യമില്ല പ്രസൻ്റ് സൈഡിൽ എന്താണ് ഇൻപുട്ട് അതിനനുസരിച്ചുള്ള ഔട്ട്പുട്ട് നമുക്ക് ലഭിച്ചാൽ മതിയാവും അടുത്ത ഘട്ടത്തിലേക്ക് ഈ ഇൻപുട്ട് ആവശ്യമില്ലാത്തതുകൊണ്ട് തന്നെ ഇതിലൊരു സ്റ്റോറേജ് ലൊക്കേഷൻ അല്ലെങ്കിൽ ഒരു മെമ്മറി യൂണിറ്റ് ഇതിന് ഉണ്ടാവില്ല നെക്സ്റ്റ് ആ സ്കോബിനേഷണൽ സർക്യൂട്ട്സ് ഡോണ്ട് ഹാവ് ക്ലോക്ക് ഇതിന് ഒരു ട്രിഗറിംപൾസ് കൊടുക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് ഒരു ക്ലോക്ക് പൾസ് കൊടുക്കേണ്ട ആവശ്യം ഇല്ല എന്നാണ് പറയുന്നത് കാരണം ഇത് ടൈം ഇൻഡിപ്പെൻഡൻ്റ് ആണ് ക്ലോക്ക് ഇൻഡിപെൻ്റൻ്റ് അല്ല ക്ലോക്ക് പൾസിൻ്റെ ആവശ്യം ഇവിടെ ഇല്ല ദീ സർക്കിൾസ് ഡോൺ ഹാവ് എനി മെമ്മറി എലമെൻറ്റ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു സ്റ്റോറേജ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരു മെമ്മറി എലമെൻറ്റിൻ്റെ ആവശ്യം ഇവിടെ ഇല്ല എന്നാണ് പറയുന്നത് ഇറ്റ് ഈസ് ഈസി ടു യൂസ് ആൻഡ് ഹാൻഡിൽ ഇത് വളരെ എളുപ്പമാണ് ഉപയോഗിക്കാനും കൈകാര്യം ചെയ്യാനും എളുപ്പമാണ് ഒന്ന് കോംപ്ലിക്കേറ്റഡ് സർക്യൂട്ട് അല്ല വളരെ ഈസി ഡിസൈൻ ആയിട്ടുള്ള സർക്യൂട്ടാണ് അതുകൊണ്ട് തന്നെ യൂസ് ആൻഡ് ഹാൻഡിൽ ഇറ്റ് ഈസ് ഈസി ഉദാഹരണങ്ങളാണ് എൻ കോഡർ ഡി കോഡറ് മൾട്ടിപ്ലക്സർ ഡി മൾട്ടിപ്ലക്സർ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ കഴിഞ്ഞ വെടികുളികളിൽ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ സർക്യൂട്ടുകളാണ് ഇനി അതിൻ്റെ ഒരു ബ്ലോക്ക് ഡയഗ്രാണിവിടെ കാണിച്ചിട്ടുള്ളത് ഇവിടെ ഇൻപുട്ടുകൾ എക്സ് എന്ന് കൊടുത്തിട്ടുണ്ട് ഇൻപുട്ട് എന്തായിക്കോട്ടെ ഇതാണ് അതിൻ്റെ സർക്യൂട്ട് സർക്യൂട്ട് ബ്ലോക്ക് സർക്യൂട്ട് ബ്ലോക്ക് ഔട്ട്പുട്ടായിട്ടാണ് നമുക്ക് ഇവിടെ ഔട്ട്പുട്ട് ലഭിക്കുന്നു അപ്പോൾ ഇവിടെ നോക്കുക ഇവിടെ എന്തില്ല ഫീഡ്ബാക്ക് പാത്തൊന്നുമില്ല എന്താണ് ഇൻപുട്ട് അതിനെ ബേസ് ചെയ്തുകൊണ്ട് സർക്യൂട്ട് ആക്റ്റീവായിട്ട് അതിൽ നിന്ന് നമുക്ക് ഔട്ട്പുട്ട് ലഭിക്കുന്ന രീതിയിലാണ് ഈ കോമ്പിനേഷണൽ സർക്യൂട്ടുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് നെക്സ്റ്റ് ആണ് നമുക്ക് പഠിക്കാനുള്ള ഈ ടോപ്പിക്കിൽ ഈ മടിയുള്ളിൽ പഠിക്കാനുള്ള സീക്വൻഷ്യൽ സർക്യൂട്ടുകൾ അപ്പോൾ എന്താണ് സീക്വൻഷ്യൽ സർക്യൂട്ടിൻ്റെ പ്രത്യേകത എന്നുള്ള കാര്യമാണ് അടുത്തതായി പറയുന്നത് ഇവിടെ ഒന്ന് ഇൻ ദിസ് ഔട്ട് ഔട്ട്പുട്ട് ഇൻ ദിസ് ഔട്ട്പുട്ട് പുട്ട് ഡിപ്പെൻസ് അപ്പോൺ പ്രസൻറ്റ് ആസ് വെൽ ആസ് പാസ്റ്റ് ഇൻപുട്ട് ഇവിടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് പ്രസൻറ്റ് ഇൻപുട്ടിനെയും അതുപോലെ തന്നെ ഫാസ്റ്റ് ഇൻപുട്ടിനെയും ഡിപ്പെൻഡ് ചെയ്യും ഇൻ വെറും പ്രസൻറ്റ് ഇൻപുട്ട് മാത്രമല്ല കഴിഞ്ഞു പോയ ഇൻപുട്ടും അത് ഡിപ്പെൻഡ് ചെയ്യും അപ്പോൾ കഴിഞ്ഞു പോയ ഇൻപുട്ട് ലഭിക്കാൻ വേണ്ടി ഇവിടെ മെമ്മറി ഒക്കെ ഉണ്ടാവും അപ്പോൾ അത് രണ്ടിനെയും ബേസ് ചെയ്തുകൊണ്ട് ഔട്ട്പുട്ട് തരുന്ന സർക്യൂട്ടുകളാണ് സീക്വൻഷ്യൽ സർക്യൂട്ട്സ് ഇതിൻ്റെ നെക്സ്റ്റ് സ്പീഡ് ഈസ് സ്ലോ ഇതിൻ്റെ സ്പീഡ് കോമ്പിനേഷൻ സർക്യൂട്ടിന് അപേക്ഷിച്ച് സ്ലോ ആയിരിക്കും കാരണം ഇവിടെ രണ്ട് ഇൻപുട്ടിനെയും ബേസ് ചെയ്യണം അതുപോലെ ക്ലോക്ക് ബൾസിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് ഫീഡ്ബാക്ക് അതിലെ ഔട്ട്പുട്ടിനെയും ബേസ് ചെയ്തുകൊണ്ടാണ് നമുക്ക് ഫൈനൽ ഔട്ട്പുട്ട് ലഭിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ കോമ്പിനേഷൻ സർക്യൂട്ടിന് അപേക്ഷിച്ച് സീക്വൻസ് സർക്യൂട്ടിന് ഫോർ സ്പീഡ് സ്ലോ ആയിരിക്കും നെക്സ്റ്റ് ഇറ്റ് ഈസ് ഡിസൈൻഡ് ആസ് കമ്പെയർഡ് ടു കോമ്പിനേഷൻ സർക്യൂട്ട് ഇറ്റ് ഈസ് ഡിസൈൻഡ് ടഫ് കോമ്പിനേഷൻ സർക്യൂട്ടിനെ ബേസ് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ അതിനെ ടു കമ്പയർ ചെയ്യുമ്പോൾ ഇത് കുറച്ച് ടഫായിട്ട് ഒന്ന് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സർക്യൂട്ടാണ് കാരണം ക്ലോക്ക് ബൾസ് കൊടുക്കാനുള്ള അതുപോലെ ഫീഡ്ബാക്ക് കൊടുക്കാനുള്ള അതുപോലെ മെമ്മറി എലമെൻറ്റ്സ് എല്ലാം ഉൾ ഉൾക്കൊള്ളുന്ന ഒരു സർക്യൂട്ട് ആയതുകൊണ്ട് തന്നെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ടഫായിട്ടുള്ള ഒരു ഡിസൈനാണ് ഇതിനുള്ളത് നെക്സ്റ്റ് പറഞ്ഞു കഴിഞ്ഞു ഇൻപുട്ടിൻ്റെയും ഔട്ട്പുട്ടിൻ്റെയും ഇടക്ക് ഫീഡ്ബാക്ക് പാത്ത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം അതുപോലെ ഇതിൻ്റെ ബേസിക് എലിമെൻ്ററി ബ്ലോഗ്സ് എന്ന് പറയുന്നത് ഫ്ലിപ്പ് ഫോപ്സ് ആണ് ഫ്ലിപ്പ് ഫോപ്സ് ആണ് ഇതിൻ്റെ ബേസ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്ന എല്ലാ സർക്യൂട്ടിലും ഫ്ലിപ്പ് ഹോപ്പ് ഉപയോഗിച്ചിട്ടുള്ള സർക്യൂട്ടുകളാണ് അപ്പോൾ ഇതിൻ്റെ ബേസിക് ബിൽഡിംഗ് ബ്ലോഗ്സ് എന്ന് പറയുന്നത് ഫ്ലിപ്പ് ഫോപ്സ് ആണ് എന്നാൽ കോമ്പിനേഷൻ സർക്യൂട്ടിൽ അവിടെ ലോജിക് ഗേറ്റുകൾ ഉപയോഗിച്ചിട്ടുള്ള സർക്യൂട്ടുകളായിരുന്നു അപ്പോൾ അവിടെ നമുക്ക് ലോജിക് ഗേറ്റിൻ്റെ ഐസികൾ ആൻഡ് ഓറ് നോട്ട് തുടങ്ങിയ സെവൻ ഫോർ സീരീസിൽ വരുന്ന ഐ സികൾ ഉപയോഗിച്ചാൽ മതിയാവും ഇവിടെ ഫ്ലിപ്പ് കോപ്പ് ഐസികളാണ് നമുക്ക് ഉപയോഗിക്കേണ്ടത് ഫ്ലിപ്പ് കോപ്പ് എന്ന സർക്യൂട്ട് ഒരു ഐ സി പാക്കേജ് രൂപത്തിൽ നമുക്ക് ലഭിക്കുന്നുണ്ട് നമുക്ക് താഴെ പറയുന്നുണ്ട് അപ്പോൾ അവ ഉപയോഗിച്ചാണ് ഇവ ചെയ്യുന്നത് നെക്സ്റ്റ് മെയിൻലി യൂസ്ഡ് ഫോർ സ്റ്റോറിങ് ഡാറ്റ ഡാറ്റ സ്റ്റോർ ചെയ്യാനാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് മെമ്മറി എലമെൻറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞു അടുത്തത് സീക്വൻസ് സർക്യൂട്ട് അതിൻ്റെ മുമ്പത്തെ സ്റ്റേറ്റ് റീറ്റേൺ ചെയ്യാനുള്ള കപ്പബിലിറ്റി ഉണ്ട് മെമ്മറി ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം അതിന് മുമ്പ് എന്താണോ ഉണ്ടായിരുന്നത് അത് വീണ്ടെടുക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത് അതുപോലെ ട്രിഗറിങ് ആവശ്യമാണ് ആ സീക്വൻസിൽ സർക്യൂട്ട് ആർ ക്ലോക്ക് ഡിപ്പെൻ്റൻറ്റ് ക്ലോക്ക് ഡിപ്പെൻ്റൻ്റ് ആയതുകൊണ്ട് തന്നെ അത് വർക്ക് ചെയ്യാൻ ഒരു ട്രിഗറിങ് ആവശ്യമാണ് ക്ലോക്ക് പൾസ് സോഴ്സ് അവിടെ നമുക്ക് എക്സ്ട്രാ കൊടുക്കേണ്ടി വരും എങ്കിൽ മാത്രമേ സർക്യൂട്ട് വർക്ക് ചെയ്യുള്ളു ഇവക്ക് മെമ്മറി യൂണിക് എലമെൻറ്റ് ഉണ്ടാവും നോട്ട് ഈസി ടു യൂസ് ആൻഡ് ഹാൻഡിൽ കോംബിനേഷൻ സർക്യൂട്ടിനെ പോലെ ഹാൻഡിൽ ചെയ്യാൻ അത്ര എളുപ്പമാവില്ല എന്നുള്ള കാര്യമാണ് ഉപയോഗിക്കാനുള്ള കുറച്ച് ടഫായിരിക്കും എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത് ഉദാഹരണമാണ് ഫ്ലിപ്പ് ഹോപ്സ് ഡിസ്കസ് ചെയ്തായിരിക്കും അതുപോലെ കൗണ്ടേഴ്സ് അതുപോലെ ഇനി പറയാനുള്ള ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ് തുടങ്ങിയ ഇതാക്കിയതിന് ഉദാഹരണമാണ് സീക്വൻസിൽ സർക്യൂട്ടിന് ഉദാഹരണങ്ങളാണ് അപ്പോൾ അതിൻ്റെ ബ്ലോക്ക് ഡയഗ്രാണ് അവിടെ കാണിച്ചിട്ടുള്ളത് കഴിഞ്ഞ സർക്യൂട്ടും തമ്മിൽ വ്യത്യാസം കഴിഞ്ഞ സർക്യൂട്ടിൽ ഒരു ഇൻപുട്ട് കൊടുത്തിട്ട് നമ്മുടെ കോമ്പിനേഷൻ സർക്യൂട്ട് വർക്ക് ആക്റ്റീവ് ആകുന്നു ഔട്ട്പുട്ട് ലഭിക്കുന്നു ഇവിടെ എന്തുണ്ട് ഒരു ഫീഡ്ബാക്ക് ഭാഗം കൂടെ ഉണ്ട് അപ്പോൾ പ്രസൻറ്റ് ഇൻപുട്ടും അതുപോലെ നിലവിൽ ലഭിച്ചിരിക്കുന്ന ഇൻപുട്ടും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഈ സർക്യൂട്ട് വർക്ക് ചെയ്യുക അതാണ് ഇവിടെ ഫീഡ്ബാക്ക് രൂപത്തിൽ കൊടുത്തിരിക്കുന്നത് മെമ്മറി എലമെൻറ്റിലേക്ക് അതിൽ നിന്ന് റീട്ടേൺ ചെയ്തിട്ട് അടുത്ത ഇൻപുട്ട് കൊടുക്കുമ്പോൾ പ്രീവിയസ് ഇൻപുട്ടും കൂടെ കൺസിഡർ ചെയ്തിട്ടാണ് ഔട്ട്പുട്ട് ലഭിക്കുന്നത് ആ രൂപത്തിലാണ് ഈ സർക്യൂട്ട് ഉള്ളത് അപ്പോൾ ഇത് ഒന്ന് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സർക്യൂട്ട് സർക്യൂട്ടായിരിക്കും എഫ്റ്റേണൽ ഇൻപുട്ട് കോമ്പിനേഷൻ സർക്യൂട്ട് അവിടെ ലഭിക്കുന്ന ഔട്ട്പുട്ട് അവ നെക്സ്റ്റ് സ്റ്റേജിനു വേണ്ടി ഇവിടെ സ്റ്റോർ ചെയ്യുകയാണ് ീട്ടേൺ ചെയ്തിട്ട് നെക്സ്റ്റ് ഇൻപുട്ടിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് വീണ്ടും ഒരു ഔട്ട്പുട്ട് ലഭിക്കുന്നു അത് വീണ്ടും സ്റ്റോർ ചെയ്യും ആ രൂപത്തിൽ നമുക്ക് അതിൻ്റെ ഓരോ ഘട്ടം ഘട്ടം കഴിയുമ്പോൾ അതിൻ്റെ ഇൻപുട്ടുകളും അതിനനുസരിച്ചുള്ള ഔട്ട്പുട്ടുകളും ചേഞ്ച് വരും അതാണ് സീക്വൻഷ്യൽ സർക്യൂട്ട് ഇനി നോക്കാം ഈ സീക്വൻസ് സർക്യൂലോജി സർക്യൂട്ടിലുള്ള നമുക്ക് പഠിക്കാനുള്ള ആദ്യത്തെ ഭാഗമാണ് രജിസ്റ്റർ അപ്പോൾ എന്താണ് രജിസ്റ്റർ എന്നുള്ള കാര്യമാണ് ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് രജിസ്റ്റർ എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ രജിസ്റ്റർ എന്ന് പറയുന്നത് ഒരു മെമ്മറി എലമെൻ്റ് ആണ് അപ്പോൾ ഉദാഹരണമായിട്ട് നിങ്ങളുടെ ഡാറ്റ ശേഖരി മാർക്ക് ശേഖരിച്ച് വെക്കാനുള്ള മാർക്ക് രജിസ്റ്റർ അറ്റൻഡൻസ് രജിസ്റ്റർ തുടങ്ങിയ രജിസ്റ്റർ ഉണ്ടാവും അപ്പോൾ ഡാറ്റകൾ ഒരു പ്രത്യേക ഓർഡറിൽ ക്രമത്തിൽ സ്റ്റോർ ചെയ്തു വെക്കാനുള്ള ഡിജിറ്റൽ സർക്യൂട്ടുകളാണ് രജിസ്റ്റേഴ്സ് അപ്പോൾ ഫ്ലിപ്പ് ഹോപ്സ് ഉപയോഗിച്ചാണ് ഇവ നിർമ്മിച്ചിരിക്കുന്നത് ബൈനറി ഡാറ്റകൾ സ്റ്റോർ ചെയ്യുന്ന ഡിജിറ്റലിലെ ഗ്രൂപ്പ് ഓഫ് ഫ്ലിപ്പ്സ് അവ കൂടിയിട്ടുള്ള ഒരു സർക്യൂട്ടാണ് രജിസ്റ്റർ അപ്പോൾ ആ രജിസ്റ്ററിനെ കുറിച്ചാണ് ആദ്യം പറയുന്നത് ചുരുക്കത്തിൽ ഡിജിറ്റലിനെ സംബന്ധിച്ച് പറയുക ഡിജിറ്റൽ അറ്റോണിക്സിലെ ഒരു രജിസ്റ്റർ എന്ന് പറയുമ്പോൾ ബൈനറി ഡാറ്റകൾ സ്റ്റോർ ചെയ്യാനുള്ള ഫ്ലിപ്പ് ഹോപ്പുകൾ ഉപയോഗിച്ചിട്ടുള്ള പ്രത്യേകം സർക്യൂട്ടുകളാണ് രജിസ്റ്റർ ഇനി അതിൽ ഷിഫ്റ്റ് രജിസ്റ്റർ എന്ന ടൈമാണ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് എ ഷിഫ്റ്റ് രജിസ്റ്റർ ഇസ് ഐ രജിസ്റ്റർ ഇൻ which the stored data can be shifted through it under control of clock pulse. ഇവിടെ ഫ്ലിപ് സോപ്സ് ഉപയോഗിച്ചാണല്ലോ രജിസ്റ്റേഴ്സ് നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ എത്ര ബിറ്റ് ഡാറ്റയാണ് സ്റ്റോർ ചെയ്യേണ്ടത് അതിനനുസരിച്ച് അത്ര എണ്ണം ഫ്ലിപ്പ് ഫ്ലോപ്സ് ആവശ്യമുണ്ടാവും ഉദാഹരണമായിട്ട് ടു ബിറ്റ് ഡാറ്റയാണെങ്കിൽ രണ്ട് എണ്ണം ഫ്ലിപ്പ് ഫ്ലോപ്സ് ആയിരിക്കും ത്രീ ബിറ്റ് ആണെങ്കിൽ മൂന്നെണ്ണം ആ രീതിയിൽ എത്ര ബിറ്റ് ഡാറ്റയാണോ നമുക്ക് സ്റ്റോർ ചെയ്യേണ്ടത് അതിനനുസരിച്ച് അത്രയും ഫ്ലോപ്സ് ഉണ്ടാവും അപ്പോൾ ഇവിടെ പറയുന്നത് ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പിലെ ഡാറ്റ സ്റ്റോർ ചെയ്ത ഡാറ്റ അടുത്ത ഫ്ലിപ്പ് ഫ്ലിപ്ഷോപ്പിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു എപ്പോൾ അവിടെ ക്ലോക്ക് പൾസ് ആക്റ്റീവ് ആകുമ്പോൾ നെക്സ്റ്റ് ക്ലോക്ക് പൾസ് ആക്റ്റീവ് ആകുമ്പോൾ അവിടെ നിന്ന് അടുത്തതിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു ആ രീതിയിൽ ഡാറ്റകൾ ഒരു ഫ്ലിപ്പ് ഹോപ്പിൽ നിന്ന് അടുത്തതിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് ഷിഫ്റ്റായിട്ട് സ്റ്റോർ ചെയ്യുന്ന രീതിയിൽ ഒരു ഫ്ലിപ്പ് ഹോപ്പിൽ സ്റ്റോർ ചെയ്ത ഡാറ്റ പോക്ക് പൾസ് കൊടുക്കുമ്പോൾ അടുത്തതിലേക്ക് ഷിഫ്റ്റ് ആവുന്നു ആ രീതിയിൽ ഡാറ്റകൾ സ്റ്റോർ ചെയ്ത് വെക്കുന്ന സർക്യൂട്ടുകളാണ് ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ് ഇതിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം താഴെ പറയുന്നുണ്ട് അപ്പോൾ ഒന്നും കൂടെ വ്യക്തമാവും അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് അതിനെ ക്ലാസിഫൈ ചെയ്യാം അതിലേക്ക് ഫ്ലിപ്പ് ഫ്ലോപ്പിലെ സോറി ഷിഫ്റ്റ് രജിസ്റ്ററിലേക്ക് ഡാറ്റകൾ ഇൻ എൻട്രി ചെയ്യുന്നോ അഥവാ ഇൻപുട്ട് കൊടുക്കുന്നു അതുപോലെ ടേക്ക് ഔട്ട് ഔട്ട്പുട്ട് പുട്ട് എടുക്കുന്നോ അതിൻ്റെ രീതിക്കനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം അത് ക്ലാസിഫൈ ചെയ്യാം അപ്പോൾ നാല് പോസിബിൾ മോഡ്സ് ഓഫ് ഓപ്പറേഷൻ ആണ് ഇവിടെ ഉണ്ടാവുക അപ്പോൾ ആദ്യത്തതാണ് സിസോ എന്ന ചുരു അറിയപ്പെടുന്നു സിസോ അഥവാ സീരിയൽ ഇൻ സീരിയൽ ഔട്ട് രജിസ്റ്റർ തുടർന്ന് പറയുന്നുണ്ട് നെക്സ്റ്റ് സിപ്പോ സീരിയൽ ഇൻ പാരൽ ഔട്ട് നെക്സ്റ്റ് പിസോ പാരൽ ഇൻ സീരിയൽ ഔട്ട് നെക്സ്റ്റ് പിപ്പോ അഥവാ പാരൽ ഇൻ പാരൽ ഔട്ട് ഇങ്ങനെ നാല് മോഡ്സ് ഓഫ് ഓപ്പറേഷനാണ് ഷിഫ്റ്റ് രജിസ്റ്ററിനുണ്ടാവുക അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം ആദ്യം സിസോ അഥവാ സീരിയൽ ഇൻ സീരിയൽ ഔട്ട് ഷിഫ്റ്റ് രജിസ്റ്റർ ആണ് അതിൻ്റെ ബ്ലോഗ് ഡാഗറാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് എഫ് എഫ് ത്രീ എഫ് എഫ് ടു എഫ് എഫ് വൺ എഫ് എഫ് സീറോ അപ്പോൾ എഫ് എഫ് ത്രീ എഫ് എഫ് ടു എഫ് എഫ് വണ് എഫ് എഫ് സീറോ എഫ് എഫ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് ഫ്ലോപ്പ് എന്നാണ് അപ്പോൾ ഇവിടെ നാല് ബിറ്റ് ഡാറ്റ സ്റ്റോർ ചെയ്യാനുള്ള ഒരു ഷിഫ്റ്റ് രജിസ്റ്ററിൻ്റെ ബ്ലോക്ക് ഡയഗറാണ് അപ്പോൾ അതിൽ ഡാറ്റ ഇന്ന് ആദ്യമൊരു ഡാറ്റ ഇന്നായിട്ട് കൊടുക്കേണ്ടതുണ്ട് ഡാറ്റ ഇൻ അത് ഫ്ലിപ്പ് ഫ്ലിപ്ലോപ്പ് ത്രീയിലേക്ക് വരുന്നു ഇനി ക്ലോക്ക് പൾസ് ഇവിടെ ക്ലോക്ക് പൾസ് ഉണ്ട് കൂടെ ട്രിഗറിംഗ് ആയിട്ട് ക്ലോക്ക് പൾസ് ഉണ്ട് ക്ലോക്ക് പൾസ് കൊടുക്കുമ്പോൾ ഇവിടെയുള്ള ഡാറ്റ അടുത്ത ഫിപ്പിലേക്ക് ഷിഫ്റ്റ് ആവുന്നു നെക്സ്റ്റ് കൊടുക്കുമ്പോൾ നെക്സ്റ്റ് ക്ലോക്ക് പൾസ് കൊടുക്കുമ്പോൾ അടുത്തതിലേക്ക് ഷിഫ്റ്റ് ആവുന്നു അങ്ങനെ നെക്സ്റ്റ് ഇവിടേക്ക് ഷിഫ്റ്റ് ആവുന്നു ഫൈനലായിട്ട് ഔട്ട്പുട്ട് ലഭിക്കുന്നു അപ്പോൾ ഇവിടെ നോക്കാം ഈ ബ്ലോക്ക് നഗരത്തിലെ ഒരു ഇൻപുട്ടാണ് കൊടുത്തിരിക്കുന്നത് സീരിയലായിട്ട് ഇൻപുട്ട് കൊടുക്കുന്നു ഡാറ്റ ഇന്നായിട്ട് ആ ഡാറ്റ ഇന്ന് ആദ്യ ഫ്ലോപ്പിൽ കയറിയിട്ട് അടുത്തതിലേക്ക് ആദ്യത്തെ ഫ്ലിപ്പ് ഫ്ലിപ്പ്ലോപ്പിൻ്റെ ഔട്ട്പുട്ടാണ് നെക്സ്റ്റ് ഫ്ലിപ്പ് ഫ്ലിപ്ലോപ്പിൽ ഇൻപുട്ടായിട്ട് ആക്ട് ചെയ്യുന്നത് അങ്ങനെ തുടർന്ന് വരുന്നു ഈ രീതിയിൽ വർക്ക് ചെയ്യുന്ന രജിസ്റ്റേഴ്സാണ് സീരിയൽ ഇൻ സീരിയൽ ഔട്ട് അപ്പോൾ രണ്ട് രീതിയിൽ ഉദാഹരണം ഇവിടെ പറയാം നമുക്ക് ഈ സിസോക്ക് സീരിയൽ ഇൻ സീരിയൽ ഔട്ടിന് അപ്പോൾ ഇവിടെ ആദ്യം കാണിച്ചിരിക്കുന്നത് ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന ഐ സി ഉപയോഗിച്ചിട്ട് ആ ഐ സിയുടെ പിണ്ഡേകൻ താഴെ പറയുന്നുണ്ട് അപ്പോൾ ഏതായാലും ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന സർക്യൂട്ടും അതുപോലെ നമുക്ക് ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉണ്ട് ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉപയോഗിച്ചിട്ട് വർക്ക് ചെയ്യുന്ന സർക്യൂട്ടിൻ്റെയും ബ്ലോക്ക് ഡയഗ്രം ആണ് കാണിച്ചിരിക്കുന്നത് ഇപ്പോൾ ജെ കെ ഫ്ലിപ്ലോപ്പിൽ ജെ കെ എന്നീ രണ്ട് ഇൻപുട്ടുകൾ ഉണ്ടാവും അതുപോലെ ക്യു ക്യു ഡാഷാണ് ആ ഫ്ലിപ്കോപ്പിൻ്റെ ഔട്ട്പുട്ട് ക്യു ക്യു ഡാഷ് അപ്പോൾ ഈ സർക്യൂട്ടിൽ ഡാറ്റ ഇന്ന് ജയിലേക്കും കെയിലേക്കും ഒരേ സമയം ഇൻപുട്ട് കൊടുക്കണം അതിൽ കെയിലേക്ക് കൊടുക്കുമ്പോൾ അത് ഇൻവേർട്ടറിൻ്റെ മോഡലാണ് കൊടുക്കുക അപ്പോൾ ഈ സർക്യൂട്ടിൻ്റെ ഇത് മനസ്സിലാക്കുക എന്താണ് അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഡാറ്റകൾ കൊടുക്കുന്നു ആ സമയത്ത് എന്ത് ചെയ്യുന്നു ക്യൂവിലും ക്യൂ ഡാഷിലും ഔട്ട്പുട്ട് ലഭിക്കുന്നു അപ്പോൾ ഫ്ലിപ്പ് ഫ്ലിപ്പ്കാർട്ടിൻ്റെ ഔട്ട്പുട്ടാണ് ക്യൂ ക്യൂ ഡാഷ് ക്യൂലെന്താണോ ഉണ്ടാവുക അതിൻ്റെ നിയർ ഓപ്പോസിറ്റായിരിക്കും ക്യൂ ഡാഷിൽ ഉണ്ടാവുക ആ രീതിയിലായിരിക്കും ഫ്ലിപ്പ് ഫ്ലോപ്പ് ഔട്ട്പുട്ട് തരിക നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ക്യൂയിൽ വണ്ാണെങ്കിൽ ക്യൂ ഡാഷിൽ സീറോ ആയിരിക്കും അതുപോലെ തിരിച്ചു അപ്പോൾ ജയിലും കെയിലും കൊടുക്കുന്ന ഇൻപുട്ടനുസരിച്ച് ക്യൂലും ക്യൂ ഡാഷിലും ഔട്ട്പുട്ട് ലഭിക്കുന്നു ആ ഔട്ട്പുട്ട് ഇവിടെ ഒരു ക്ലോക്ക് പൾസ് കൊടുക്കുന്നുണ്ട് ആ ക്ലോക്ക് പൾസ് കിട്ടിയ ഉടനെ തന്നെ ഈ ഫ്ലിപ്പ് ഫ്ലോപ്പ് ട്രിഗറിംഗ് ആയിട്ട് Q ക്യൂയിലും ക്യൂ ഡാഷിലും ഔട്ട്പുട്ട് തരുന്നു ക്ലോക്ക് പൾസ് കൊടുത്തിട്ടല്ല എന്നുണ്ടെങ്കിൽ അവിടെ ഔട്ട്പുട്ട് ലഭിക്കില്ല ഇവിടെ ട്രിഗറിങ് ആവശ്യമാണ് അപ്പോൾ ക്യൂ എന്നുള്ള ഒരു ഇൻപുട്ടാണ് ഇവിടെ നമുക്ക് ലഭിക്കുക അത് സോറി ക്യു എ എന്ന ഔട്ട്പുട്ട് ഇത് അടുത്ത ഫ്ലിപ്പ് കോപ്പിൻ്റെ നെക്സ്റ്റ് ഫ്ലിപ്പ് ഫ്ലിപ്കോപ്പിൻ്റെ ഇൻപുട്ടായിട്ട് ആക്ട് ചെയ്യുന്നു അതുപോലെ ക്യൂ ഡാഷ് അതിൻ്റെ കെ ലേക്ക് ഔട്ട്പുട്ട് ഇവിടെ കെ ലേക്ക് ഔട്ട്പുട്ട് ഇൻപുട്ട് കൊടുക്കുന്നു അവിടെയും ക്ലോക്ക് പൾസ് ഒരുമിച്ചാണ് കൊടുത്തിരിക്കുന്നത് ക്ലോക്ക് പൾസ് ഓൾറെഡി ലഭിക്കുന്നുണ്ട് ആ ക്ലോക്ക് പൾസ് മുഖേന രണ്ടാമത്തെ ഫ്ലിപ്പ് ഫ്ലിപ്പ്കോപ്പും ആക്റ്റീവായിട്ട് അവിടെ ക്യൂവും ക്യൂ ഡാഷും ലഭിക്കുന്നു അപ്പോൾ നമ്മൾ എടുക്കുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇവിടെ ക്യൂ എ ആണ് ഇവിടെ ക്യൂ ബി ആണ് ആ രീതിയിൽ അടുത്ത ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്ക് ജെയും കെയും ലഭിക്കുന്നു അതേസമയം തന്നെ അവിടെ ക്ലോക്ക് പൾസ് ലഭിക്കുന്നുണ്ട് സി ലഭിക്കുന്നു ഔട്ട്പുട്ട് നമ്മൾ എടുക്കുന്നു ആ സമയത്ത് തന്നെ അടുത്ത ഫ്ലിപ്പ് ഹോപ്പിലേക്കും ഇൻപുട്ട് കൊടുത്തിട്ട് അവസാനം ഔട്ട്പുട്ട് ഇവിടുന്ന ക്യു ഡി എന്ന ഔട്ട്പുട്ട് നമുക്ക് ലഭിക്കുന്നു അപ്പോൾ ചുരുക്കത്തിൽ ഇവിടെ നാം കൊടുക്കുന്ന ഡാറ്റകളെ സീരിയ സീരിയസ് ആയിട്ടാണ് കൊടുക്കുന്നത് ജയിലും കെയലും കൊടുക്കുന്നു അവിടെ ക്യൂ ക്യൂ ഡാഷ് എന്ന ഔട്ട്പുട്ട് ലഭിക്കുന്നു അപ്പോൾ നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്നത് അവസാനം ഉള്ള ഭാഗത്തു നിന്നാണ് ഡാറ്റ ഔട്ടായിട്ട് ഓരോന്നോ ആയിട്ട് ഓരോന്നായിട്ടാണ് എടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ സർക്യൂട്ട് സീരിയൽ ഇൻ സീരിയൽ ഔട്ട് എന്ന് പറയുന്നു അഥവാ ഇവിടെ ഇൻപുട്ട് കൊടുക്കുന്നത് ഒരു ഇൻപുട്ട് ഫ്ലിപ്പ് ഹോട്ടിലോ ആക്ട് ചെയ്തിട്ട് അതിൻ്റെ ഔട്ട്പുട്ടാണ് അടുത്ത ഫ്ലിപ്പ് കോപ്പിൻ്റെ ഇൻപുട്ടായിട്ട് വരുന്നത് ആ രീതിയിൽ ഇൻപുട്ട് സീരീസാണ് അവ സീരിയലായിട്ട് ഇൻപുട്ട് കൊടുക്കുന്നു അതുപോലെ നമ്മുടെ എടുക്കുന്ന ഔട്ട്പുട്ട് ഡാറ്റ ഔട്ട് അവസാനമാണ് ഔട്ട്പുട്ട് എടുക്കുന്നത് ആ ഔട്ട്പുട്ട് എന്ത് ചെയ്യുന്നു നമുക്ക് സീരിയലായിട്ട് ലഭിക്കുന്നു അപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത് ജെ കെ ഫ്ലിപ്പ് കോപ്പ് ഉപയോഗിച്ചിട്ടുള്ള സിസോയുടെ ബ്ലോക്ക് ഡാഗറാണ് അതേ പ്രകാരം നമുക്ക് ഡി ഫ്ലിപ്പ് ഹോപ്പ് ഉപയോഗിച്ചും ഇതേപോലെ നമുക്ക് ചെയ്യാൻ പറ്റും ഇവിടെ ഡി ഫ്ലിപ്പ് ഹോപ്പ് ആകുമ്പോൾ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇൻപുട്ടായിട്ട് ഒന്ന് മാത്രം ഒരു ഇൻപുട്ട് മതി ഡി എന്നുള്ള ഒറ്റ ഇൻപുട്ട് മതി ഇവിടെ ജെയും കെയും ആവശ്യമായിരുന്നു ഈ ഫ്ലിപ്പ് ഹോപ്പിൽ ഇൻപുട്ടായിട്ട് അതേസമയം ഡി ഫ്ലിപ്പ് ഹോപ്പിൽ ഒറ്റ ഇൻപുട്ട് മതി ഡി എന്നുള്ള ഒരൊറ്റ ഇൻപുട്ട് മാത്രം കൊടുത്താൽ മതി ആ ഇൻപുട്ട് കൊടുക്കുമ്പോൾ കിട്ടുന്ന ഔട്ട്പുട്ടാണ് അടുത്ത സർക്യൂട്ടിലെ ഡി ഇൻപുട്ട് ആ രീതിയിൽ ഇവ വർക്ക് ചെയ്യുന്നു ഇവിടെയും ക്ലോക്ക് കൊടുക്കേണ്ടതുണ്ട് ഡ്രഗർ ഇമ്പൾസ് അത്യാവശ്യമാണ് ഇനി ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കാര്യങ്ങളൊന്നും കൂടെ ആയിട്ട് നോക്കാം ഇൻ സിസോ ഇൻപുട്സ് ആൻഡ് ഔട്ട്പുട്സ് ആർ ഷിഫ്റ്റഡ് സീരിയൽ ഇൻപുട്ടും അതുപോലെ ഔട്ട് പുട്ടുകളും സീരിയലായിട്ട് അല്ലെങ്കിൽ സീരിയസ് ആയിട്ടാണ് ഷിഫ്റ്റ് ആവുന്നത് ഒരു ഭാഗത്ത് കൊടുത്ത ഇൻപുട്ട് അവിടെ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു ആ ഔട്ട്പുട്ട് അടുത്ത സർക്യൂട്ടിൻ്റെ ഇൻപുട്ടായിട്ട് ആക്ട് ചെയ്തിട്ട് അവസാനമാണ് നമുക്ക് ഡാറ്റ ഔട്ട് നാം എടുക്കുന്നത് ഈ രീതിയിലാണ് സിസോ വർക്ക് ചെയ്യുന്നത് ഫിഗർ ഷോസ് എ ഫോർ ബിറ്റ് ഷിഫ്റ്റ് ചെയ്ത നാല് ബിറ്റ് ഷിഫ്റ്റ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് അത് ഡി ഫ്ലിപ്പ് ഹോപ്പ് ഉപയോഗിച്ചും ജെ കെ ഫ്ലിപ്പ് ഹോപ്പ് ഉപയോഗിച്ചും കാണിച്ചിട്ടുണ്ട് രണ്ട് സർക്യൂട്ടും ഇവിടെ കാണിച്ചിട്ടുണ്ട് രണ്ട് ബ്ലോക്ക് ഡേക്കറും കാണിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് മൂന്ന് ബിറ്റ് മതിയെങ്കിൽ നമുക്ക് പ്രകാരം മൂന്ന് ഫ്ലിപ്പ് ഹോപ്പുകൾ ഉപയോഗിച്ചാൽ മതി ഇവിടെയും മൂന്ന് ഫ്ലിപ്പ് ഹോപ്പുകൾ ഉപയോഗിച്ചിട്ട് എത്ര ബിറ്റുകളാണോ വേണ്ടത് അതിനനുസരിച്ച് ഫ്ലിപ്പ് ഹോപ്പുകൾ ഫ്ലിപ്പ് ഹോപ്പുകൾ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഫസ്റ്റ് ആൾ ദ ഫ്ലിപ്പ്ലോപ്സ് ആൾക്ക് ക്ലിയർഡ് അപ്പോൾ ഫ്ലിപ്ലോപ്പിൽ ഒരു ക്ലിയർ ഉണ്ടാവും അത് തുടർന്ന് വരുന്ന അതിൻ്റെ പിൻടഗരത്തിൽ കാണാൻ കഴിയും അപ്പോൾ എല്ലാ ഫ്ലിപ്പ്ലോപ്പ് ആദ്യം ക്ലിയർ ചെയ്ത് വെക്കണം സീറോയിലേക്ക് ക്ലിയർ ചെയ്യണം അതാണ് കാണിക്കുന്നത് ഫോൾസിങ് ആൾ ഫ്ലിപ്ലോപ്സ് ടു സീറോ ആദ്യത്തെ കണ്ടീഷനിൽ ഫ്ലിപ്ലോപ്പ് ഒന്നും ഒരു ഔട്ട്പുട്ടും തരരുത് അത് ക്ലിയർ ചെയ്തിട്ട് സീറോ കണ്ടീഷനിൽ സെറ്റ് ചെയ്യണം ഇത് ഇൻപുട്ട് ഡാറ്റൈസ് അപ്ലൈയുടെ അവസ്ഥ ഡി ഇൻപുട്ട് ഓഫ് ഫസ്റ്റ് ഡി ഫ്ലിപ് ഹോപ്പ് ഡി ആയാലും ജെ കെ ആയാലും അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഡാറ്റ എന്ത് ചെയ്യണം ആദ്യത്തെ ഫ്ലിപ്പ് ഹോപ്പിൻ്റെ ഡി ഇൻപുട്ടായിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഇത് എൽ എസ് ബി ഓ ഓഫ് ഇൻപുട്ട് ഡാറ്റൈസ് എൻഡിയുടെ ഫസ്റ്റ് ആ കൊടുക്കുന്ന ഡാറ്റ ഇപ്പോൾ ഫോർ ബിറ്റാണ് ഉദാഹരണമായിട്ട് ഫോർ ബിറ്റാണെങ്കിൽ സീറോ വൺ സീറോ വൺ എന്നുള്ള ഡാറ്റയാണ് കൊടുക്കുന്നതെങ്കിൽ ഇതിൻ്റെ എൽ എസ് ബി ആണ് ആദ്യം എൻറ്റർ ചെയ്യുക നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഇത് സീരിയലായിട്ടാണ് അല്ലെങ്കിൽ സീരീസ് ആയിട്ടാണ് ഇൻപുട്ട് കൊടുക്കുന്നത് അപ്പോൾ ഓരോ ഡാറ്റകളായിട്ടാണ് കൊടുക്കുക അപ്പോൾ ഇതിനെ എൽ എസ് ബി എന്നും ഇതിനെ എം എസ് ബി എന്നാണ് പറയുന്നത് അഥവാ സീറോ വൺ സീറോ വൺ ആണെങ്കിൽ എം എസ് ബി എന്ന് പറയുന്നത് മോസ്റ്റ് ബിറ്റ് ആണ് ഇത് ലീസ്റ്റ് സിഗ്നിഫിക്കൻ്റ് ബിറ്റ് നമ്മൾ സാധാരണ എണ്ണസെങ്കിൽ ഒറ്റ പത്ത് നൂറ് ആയിരം എന്ന് പറയുന്ന പോലെ തന്നെ ഇവിടെ ബൈനറി നമ്പേഴ്സിൽ പവർ ഉണ്ടാവും വൺ ടു ഫോർ എയിറ്റ് എന്നുള്ള രീതിയിലുള്ള പവറുകൾ ഉണ്ടാവും അപ്പോൾ ചുരുക്കത്തിൽ ഇതിൽ എ എൽ എസ് പി ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് എന്ന് പറയുന്നത് ഇതും അതുപോലെ മോസ്റ്റ് എം എസ് പി എന്ന് പറയുന്നത് ഇതുമായിരിക്കും അപ്പോൾ ഇവിടെ കൺസിഡർ ചെയ്യുക എൽ എസ് പി ആണ് ആദ്യം എന്ത് ചെയ്യുക ഇതിന് ഇൻപുട്ടായിട്ട് ആക്ട് ചെയ്യുക തുടർന്ന് അടുത്ത ഡിജിറ്റ് തുടർന്ന് അടുത്ത ഡിജിറ്റ് ആ രീതിയിലാണ് ഇത് സീരിയലായിട്ട് വർക്ക് ചെയ്യുക എന്നാണ് പറയുന്നത് ഇത് ഔട്ട് പുട്ട് ഓഫ് ഫ്ലിപ്പ് ഓപ്പ് സീറോ സപ്ലൈഡ് ആസ് ഇൻപുട്ട് ഓഫ് ഫ്ലിപ്പ് ഓപ്പ് വൺ ആൻഡ് സോ സോ ഓൺ അത് ഈ സർക്യൂട്ട് ആണ് പറയുന്നത് ഫ്ലിപ്പ് ഓപ്പ് സീറോയുടെ ഔട്ട് പുട്ട് അടുത്ത ഫ്ലിപ്പ് ഓപ്പ് വണ്ണിൻ്റെ ഇൻപുട്ടായിട്ട് ആക്ട് ചെയ്യുന്നു ഇവിടെയാണെങ്കിൽ ഈ ഫ്ലിപ്പ് ഓപ്പിൻ്റെ ഔട്ട് പുട്ട് ഇതിൻ്റെ ഇൻപുട്ടായിട്ട് ആക്ട് ചെയ്യുന്നു ആ രീതിയിൽ എൽ എസ് പി ഓരോന്നോരോന്നായിട്ട് ഷിഫ്റ്റ് ചെയ്ത അവസാനം ഔട്ട് പുട്ട് ഇവിടുന്ന് ലഭിക്കുന്ന രീതിയിൽ സീരിയലായിട്ട് ഇവ വർക്ക് ചെയ്യുന്നു ഡ്യൂറിങ് റീച്ച് ക്ലോക്ക് പൾസ് വൺ ബി ട്രാൻസ്മിറ്റഡ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് അഥവാ ഓരോ ക്ലോക്ക് പൾസ് കൊടുക്കുമ്പോഴും ഡാറ്റ ലെഫ്റ്റിൽ നിന്ന് റേറ്റിലേക്ക് എന്തു ചെയ്യും ലെഫ്റ്റിൽ നിന്ന് റേറ്റിലേക്ക് ഷിഫ്റ്റ് ആകുന്നു ഓരോ ക്ലോക്ക് പൾസനുസരിച്ച് എന്തു ചെയ്യും ഈ രീതിയിൽ ഇങ്ങനെ ഷിഫ്റ്റ് ആകുന്നു അതാണ് പറയുന്നത് അപ്പോൾ ഈ ക്ലോ പൾസ് എന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി ഒരു പൾസ് ജനറേറ്റർ ഉപയോഗിച്ച് കൊടുക്കുന്ന ഒരു സ്ക്വയർ വേവ ആവാം അല്ലെങ്കിൽ സാധാരണ സ്വിച്ച് ആവാം ഓരോ പ്രാവശ്യം നമ്മൾ സ്വിച്ച് അമർത്തുമ്പോഴും ഓരോ ക്ലോക്ക് പൾസ് അവിടെ ലഭിക്കുന്നു അപ്പോൾ ഓരോ ക്ലോക്ക് പൾസ് അനുസരിച്ച് അവിടെ ഓരോ ഷിഫ്റ്റ് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് ഓരോ ക്ലോക്കിനനുസരിച്ച് ഓരോ ഷിഫ്റ്റ് ഇങ്ങനെ ഉണ്ടായിട്ട് അവസാനം ഔട്ട്പുട്ടിൽ നമുക്ക് അതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് എന്ന രീതിയിലാണ് ഇത് വർക്ക് ചെയ്യുന്നത് ഇനി ഇവിടെ കാണിച്ചിട്ടുള്ളത് ഞാൻ ഓൾറെഡി പറഞ്ഞു ജെ കെ ഫ്ലിപ്ലോപ്പ് ഉപയോഗിച്ചിട്ടും അതുപോലെ ഡി ഫ്ലിപ്പ് ഫ്ലിപ്ലോപ്പ് ഉപയോഗിച്ചിട്ടും അവിടെ ബ്ലോഗ് ഡേഖനം വരച്ചിരുന്നു അപ്പോൾ ജെ കെ ഫ്ലിപ്ലോപ്പ് എന്ന ഐ സിയുടെ രൂപമാണ് സെവൻ ഫോർ സെവൻ സിക്സ് എന്നാണ് ഐ സിയുടെ നമ്പറ് സെവൻ ഫോർ സെവൻ സിക്സ് എന്ന ഐ സി ആണ് അതൊരു സിക്സ്റ്റീൻ പിൻ ഐ സിയാണ് മൊത്തം പതിനാറ് പിന്നെ അപ്പോൾ അതിൻ്റെ രൂപമാണ് അവിടെ കാണിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഐ സിയിൽ രണ്ട് ഫ്ലിപ്പ് ഓപ്പാണ് ഉണ്ടാകുക രണ്ട് ജെ കെ ഫ്ലിപ്പ് ഓപ്പാണ് ഉണ്ടാകുക അപ്പോൾ ഓരോ പിന്നും ഇവിടെ കാണിച്ചിട്ടുണ്ട് ഒന്നാമത്തെ ക്ലോക്ക് അതിൻ്റെ പ്രീസെറ്റ് ഇത് ക്ലിയർ ചെയ്യാനുള്ള പിന്നെ ജെ എന്ന ഇൻപുട്ട് വി സി സി അതിൻ്റെ പവറാണ് ഫൈവ് വോൾട്ട് സപ്ലൈ കൊടുക്കാനുള്ളത് ഇത് ടു ക്ലോക്ക് ആണ് അടുത്ത ഈ ഐ സിയിലുള്ള രണ്ടാമത്തെ ഫ്ലിപ്പ് ഓപ്പിൻ്റെ ക്ലോക്കാണ് അത് രണ്ടാമത്തെ പ്രീസെറ്റാണ് രണ്ടാമത്തെ ക്ലിയർ പിന്നാണ് 1k ആണ് ഒന്നാമത്തെ കെ എന്നിൻപുട്ടാണ് ഒന്നാമത്തെ ഔട്ട് പുട്ടാണ് വൺ q ഒന്നാമത്തെ ക്യു ഡാഷൻ ഇൻപുട്ടാണ് ഗ്രൗണ്ട് ആണ് അതുപോലെ രണ്ടാമത്തെ ഫ്ലിപ്പ് ഹോപ്പിലെ കെ ഇൻപുട്ടാണ് അതിൻ്റെ ഔട്ട്പുട്ടുകളാണ് അതുപോലെ ജെ എന്ന ആണ് ഈ രീതിയിലാണ് സെവൻ ഫോർ സെവൻ സിക്സ് എന്ന IC സി ഉപയോഗ ഉള്ളത് ഈ ഐ സി ഉപയോഗിച്ചിട്ടുള്ള ബ്ലോഗ് ഡാഗ്രാണവിടെ കാണിച്ചിട്ടുള്ളത് അതുപോലെ ഇതാണ് D ഫ്ലിപ്പ് ഹോപ്പ് CD ഡി ഫോർ ജീറോ വൺ എന്ന ഐ ആണ് ഇവിടെ ഡി വണ് ഡി ടു രണ്ട് ഫ്ലിപ്പ് കോപ്പ് ഇവിടെ ഉണ്ടാവും രണ്ട് ഡി ഫ്ലിപ്പ് ഓപ്പ് ഉണ്ടോ മീ ഐ സിക്കത്ത് അപ്പോൾ അതിൻ്റെ ഇൻപുട്ടുകളാണ് കാണിച്ചിട്ടുള്ളത് അപ്പോൾ രണ്ട് പിൻ ഡയഗ്രം നാം പഠിച്ചു കഴിഞ്ഞു ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി ഇതാണ് ഫ്ലിപ്പ് ഹോപ്പ് ഐ സികളെന്ന് പറയാൻ വേണ്ടിയിട്ട് കാണിച്ചതാണ് നെക്സ്റ്റ് സീരിയൽ ഇൻ പാരൽ ഔട്ട് അഥവാ സിപ്പോ എന്നുള്ള മോഡൽ ഇൻ ദിസ് കേസ് ഡാറ്റ കേസ് എൻ്റെ ഒരു സീരിയല് ആ സൈമാസ് സിസോ സിസോയിലുള്ളതുപോലെ തന്നെ എന്തു ചെയ്യും ഇവിടെ ഡാറ്റകൾ സീരിയലായിട്ട് എൻട്രി ചെയ്യും പക്ഷെ ഇവിടെ ഔട്ട്പുട്ട് പേരലായിട്ടാണ് എടുക്കുക അഥവാ ഓരോ സ്റ്റേജിന് ശേഷവും ഔട്ട്പുട്ട് എന്ത് ചെയ്യും നാം എടുക്കുന്നുണ്ട് ഇവിടെ ക്യൂ സീറോ ക്യൂ വണ് ക്യൂ ടു ക്യു ത്രീ കഴിഞ്ഞ പ്രാവശ്യം ന ഒരുമിച്ച് അവസാനമായിരുന്നു സീരിയൽ ഔട്ട് എടുത്തിരുന്നത് ഇവിടെയൊക്കെ ഔട്ട്പുട്ട് ഉണ്ടായിരുന്നെങ്കിലും നമുക്ക് എടുക്കേണ്ടത് അവസാനമായിരുന്നു കഴിഞ്ഞ സിസോല് കാണിച്ചത് പക്ഷേ ഇവിടെ നേരെ തിരിച്ചാണ് ഔട്ട്പുട്ട് ഓരോ ഘട്ടത്തിന് ശേഷവും ഓരോ ഗ്ലോപ്പ് ഫാൾസിന് ശേഷവും ഔട്ട്പുട്ട് എന്ത് ചെയ്യുന്നു ക്യൂ സീറോ ക്യൂ വണ് എന്ന രൂപത്തിൽ ഔട്ട്പുട്ട് എടുക്കുന്നു അതാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഇൻ ദിസ് കേസ് ഡാറ്റയേസ് എൻ്റെ ആയിട്ട് സീരിയല്ലേ കഴിഞ്ഞ പ്രാവശ്യം പോലെ തന്നെ ഇവിടുത്തെ കൊടുത്ത ഡാറ്റ ഈ ഫ്ലിപ്പ് ഹോപ്പിൽ ഒരു ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു ഈ ഔട്ട്പുട്ടാണ് അടുത്ത സർക്യൂട്ടിൻ്റെ ഇൻപുട്ട് ആ രീതിയിൽ തന്നെയാണ് ഇൻപുട്ട് സെയിമാണ് അതേ രീതിയിൽ വർക്ക് ചെയ്യുന്നു പക്ഷേ ഇവിടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നാം പാരലായിട്ട് എടുക്കും അതുകൊണ്ടാണ് സിപ്പോ പാരലിൽ ഔട്ട് എന്നുള്ള ഒരു ടേം വരുന്നത് അതാണിവിടെ ഈ രൂപത്തിൽ കാണിച്ചിട്ടുള്ളത് ബട്ട് ദ ഔട്ട് പുട്ട് ഇസ് റേക്കണ്ട് ഈ സ്പാരലൈൻ ഓക്കെ ഓൺസ് എൺ ദ ഡാറ്റ ഇ സ്റ്റോർഡ് ഈച്ച് ബിറ്റ് അപ്പിയേഴ്സ് ഓൺ ദ റെസ്പെക്റ്റീവ് ഔട്ട്പുട്ട് ലൈൻസ് ഡാറ്റ ഒരു ഫ്ലിപ്പ് ഓപ്പിൽ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റെസ്പെക് അതിൻ്റെ റെസ്പെക്റ്റീവ് ഔട്ട്പുട്ട് ലൈൻസിൽ അത് അപ്പിയർ ആവുന്നെന്നാണ് പറയുന്നത് നമ്മൾ അവിടെ അവിടെ നിന്ന് എടുക്കുന്നു ആ രൂപത്തിൽ പാരലായിട്ട് എടുക്കുന്നു അപ്പോൾ കൊടുക്കുന്ന ക്ലോക്ക് അനുസരിച്ച് സൈമിൾട്ടേനിയസ് ആയിട്ട് ഔട്ട് പുട്ട് എടുത്തു പോരുന്നു അതിനെയാണ് പാരലൽ ഔട്ട് എന്ന് പറയുന്നത് അപ്പോൾ ആ രൂപത്തിലാണ് സിപ്പോ വർക്ക് ചെയ്യുന്നത് സീരിയൽ ഇൻ പാരലൽ ഔട്ട് അപ്പോൾ ഇവിടെ കാണിച്ചിട്ടുള്ളത് ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉപയോഗിച്ചിട്ട് വർക്ക് ചെയ്യുന്ന ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉപയോഗിച്ചിട്ട് ചെയ്തിരിക്കുന്ന ഒരു സർക്യൂട്ടാണ് സിപ്പോയുടെ രൂപമാണ് കഴിഞ്ഞ സർക്യൂട്ടിലെ പോലെ തന്നെ ജെ കെ ഫ്ലിപ്പ്ലോപ്പ് ഉപയോഗിച്ച് അഥവാ സെവൻ ഫോർ സെവൻ സിക്സ് എന്ന IC സി വേണമെങ്കിൽ നമുക്ക് ഈ സർക്യൂട്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഡിയും ജെ യും തമ്മിലുള്ള വ്യത്യാസം ഡിയിൽ ഒരൊറ്റ ഇൻപുട്ട് ഡി എന്നുള്ള ഒരു ഇൻപുട്ട് കൊ കൊടുത്താൽ മതിയോ പക്ഷേ ജെ കെ ആകുമ്പോൾ ജെയിലും കെയിലും ഇൻപുട്ടുകൾ കൊടുക്കേണ്ട ആവശ്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ജെ നെ അപേക്ഷിച്ച് ഡി ഫ്ലിപ്പ്ലോപ്പ് ആണ് ഒന്നും കൂടെ ഈസി സർക്യൂട്ട് ജെ കെ ഒന്ന് കോംപ്ലിക്കേറ്റഡ് ആണ് ഡി എ അപേക്ഷിച്ച് നോക്കുമ്പോൾ അപ്പോൾ ചുരുക്കത്തിൽ ഇവിടെ കൊടുക്കുന്ന ഇൻപുട്ട് സീരിയലാണ് പക്ഷെ ഔട്ട്പുട്ട് നമ്മൾ ആയിട്ട് എടുക്കുന്നു അതാണ് സിപ്പോ എന്നുള്ള മോഡൽ നെക്സ്റ്റ് പിസോ അത് നിങ്ങൾക്ക് പഠിക്കാനില്ല പക്ഷെ എന്താണെന്ന് അറിഞ്ഞിരിക്കണം ഇവിടെ ഈ രജിസ്റ്ററിൽ ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്നു പക്ഷേ ഔട്ട്പുട്ട് സീലായിട്ടാണ് എടുക്കുക എന്ന് പറഞ്ഞാൽ കൊടുക്കുന്ന ഇൻപുട്ടുകൾ ഓരോ ഡീയിലും ഓരോ സമയത്ത് ഓരോ ഇൻപുട്ടാണ് കൊടുക്കുന്നത് പക്ഷേ നമ്മൾ എടുക്കുക ഔട്ട്പുട്ട് എടുക്കുക എന്ന് പറയുന്നത് അവസാനമുള്ള ഇതിൽ നിന്ന് ആയിട്ട് സോറി സീരിയൽ ആയിട്ട് ഔട്ട്പുട്ട് എടുക്കുന്നു അപ്പോൾ അതിൻ്റെ സർക്യൂട്ട് നമുക്ക് ആവശ്യമില്ല അതുകൊണ്ട് എന്താണ് മനസ്സിലാക്കിയാൽ മതി അപ്പോൾ ഇവിടെ ഇൻപുട്ട് പാരലായിട്ടും ഔട്ട്പുട്ട് സീരിയലായിട്ടും എടുക്കുന്ന മോഡാണ് പിസ എന്ന് പറയുന്ന മോഡ് നെക്സ്റ്റ് പിപ്പോ അഥവാ പാരലിൻ പാരൽ ഔട്ട് അതിൻ്റെ സർക്യൂട്ട് ഡി വെച്ചിട്ടുള്ള സർക്യൂട്ടാണ് ഇവിടെ അതുപോലെ ജെ കെ ഫ്ലിപ്പ് ഓപ്പ് വെച്ചുള്ള സർക്യൂട്ടാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് അപ്പോൾ ഇവിടെ നോക്കുക ഇവിടെ പാരലൽ പാരലിൻ പാരൽ ഔട്ടാണ് ഇൻപുട്ട് കൊടുക്കുന്നത് പാരലായിട്ടാണ് ഓരോന്നും ഓരോ സമയത്ത് ഓരോ ഫ്ലിപ്പ് ഓപ്പിനും ഓരോ ഇൻപുട്ടാണ് കൊടുക്കുന്നത് ഔട്ട്പുട്ട് എടുക്കുന്നതും അതുപോലെ പാരലാണ് ഇവിടെ ക്യൂയിൽ നിന്ന് ഈ രീതിയിൽ ഓരോന്നായിട്ട് നൈറ്റ് എടുക്കുന്നു അതുപോലെ ജേക്കേലും അതേ രീതിയിൽ തന്നെയാണ് അപ്പോൾ ഇവിടെ പാരലിൻ പാരൽ ഔട്ട് എന്ന രൂപത്തിലുള്ള ആണ് ഇവിടെ കാണിച്ചത് ഇ ആർ ദി ഇൻപുട്ട് എൻ്റെ ഏട് ഇൻ പാരൽ ആൻഡ് ടേക്കൻ ഔട്ട് ഇൻ പാരലിൽ പറഞ്ഞു കഴിഞ്ഞു ഇത് ഫോർ ബിറ്റ് ബൈനറി ഇൻപുട്ട് അപ്ലൈ ടു ഡാറ്റ ഇൻപുട്ട് ഡി സീറോ ഡി വൺ ഡി ടു ഡി ത്രീ റെസ്പെക്റ്റീവ്ലി ഓഫ് ഫോർ ഫ്ലിപ്പ് ഓപ്സ് നാല് ബിറ്റുകൾ വേണമെങ്കിൽ നാല് ഫ്ലിപ്പ് ഓപ്പ് വേണം ഓരോന്നിനും പാരലായിട്ട് ഇൻപുട്ട് കൊടുക്കുന്നു അതുപോലെ പാരലായിട്ട് ഔട്ട്പുട്ട് എടുക്കുന്നു ആസ് സൂൺ ആസ് ക്ലോക്ക് അപ്ലൈഡ് ക്ലോക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ദ ഇൻപുട്ട് ബൈനറി ബിറ്റ്സ് വിൽ ലോഡഡ് ഇൻ ടു ഫ്ലിപ്പ് ഓപ്പ് സൈമൽട്ടീരിയൻസ് അല്ലേ എന്ത് ചെയ്യുന്നു ക്ലോക്ക് പൾസ് കൊടുക്കുമ്പോൾ അതിൻ്റെ ഇൻപുട്ട് ഓരോ ഫ്ലിപ്പ് ഓപ്പിലേക്കും സൈമൽട്ടീരിയൽസിലായിട്ട് ലോഡ് ചെയ്യുന്നു അതിനനുസരിച്ച് എന്ത് ചെയ്യുന്നു സൈമിൾറ്റേനിയസായിട്ട് അതിൻ്റെ ഔട്ട്പുട്ടും നമുക്ക് തരുന്നു അപ്പോൾ ഇവിടെ ഇൻപുട്ടുകൾ സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കുന്നു അഥവാ പാരലായിട്ട് കൊടുക്കുന്നു അതുപോലെ ഔട്ട്പുട്ടുകൾ പാരലായിട്ട് എടുക്കുന്നു ക്ലോക്ക് സൈമിൾറ്റേനിയസായിട്ടാണ് കൊടുക്കുക ആ സമയത്ത് ഓരോ ക്ലോക്ക് പൾസിനനുസരിച്ച് ഓരോ ഇൻപുട്ട് അതിലേക്ക് ലോഡായിട്ട് അതിനനുസരിച്ച് ഔട്ട്പുട്ട് നമുക്ക് തരുന്നു അപ്പോൾ ഇതാണ് പിപ്പോ എന്നുള്ള മോഡ് അപ്പോൾ ഇന്ന് കുറച്ച് കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ് അതിൻ്റെ ഓപ്പറേഷൻ ഓഫ് മോഡ്സ് അപ്പോൾ ചുരുക്കത്തിൽ ഷിഫ്റ്റ് രജിസ്റ്റർ എന്ന് പറയുമ്പോൾ ഡാറ്റകൾ സ്റ്റോർ ചെയ്യാനുള്ള ബൈനറി ഡാറ്റകൾ സ്റ്റോർ ചെയ്യാനുള്ള സർക്യൂട്ടുകളാണ് എത്ര ഡാറ്റ വേണ്ടത് അത് അതിനനുസരിച്ച് എണ്ണം ഫ്ലിപ്പ് ഫ്ലോപ്പുകൾ ഇവിടെ ആവശ്യമാണ് ഉദാഹരണമായിട്ട് ഒരു അഞ്ച് ബിറ്റ് ഡാറ്റയാണ് വേണ്ടതെങ്കിൽ അഞ്ച് ഫ്ലിപ്പ് ഫ്ലോപ്പ് നമ്മൾ കാണിച്ച കാണിച്ചിരിക്കുന്ന ഉദാഹരണങ്ങളിൽ നാല് ഡാറ്റ ആയതുകൊണ്ട് ഇവിടെ നാല് ഡാറ്റകളെ സ്റ്റോർ ചെയ്യുന്നു അത് ഒരു ഫ്ലിപ്പ് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് അടുത്തതിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണ് ഓരോ ക്ലോക്ക് പൾസിന് ശേഷം അതുകൊണ്ടാണ് ഇതിനെ ഷിഫ്റ്റ് രജിസ്റ്റർ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത് ഇനി ഇതിൻ്റെ അപ്ലിക്കേഷൻ ആണ് പറയുന്നത് അപ്ലിക്കേഷനോ ഷിഫ്റ്റ് രജിസ്റ്റർ ടു പ്രൊഡ്യൂസ് ടൈം ഡിലേ സിസോ ക്യാൻ യൂസ്ഡ് ടു പ്രൊഡ്യൂസ് ടൈം ഡിലേ ഇൻ ഡിജിറ്റൽ സിഗ്നൽ സിസോ എന്ന ഈ സർക്യൂട്ട് സീരിയൽ ഇൻ സീരിയലൗട്ടാണല്ലോ അപ്പോൾ അത് കുറച്ച് സ്ലോ ആയിരിക്കും ഒരു ടൈം ഡിലേ ഉണ്ടാകും കാരണം നമ്മൾ അത് ഡിസ്കസ് ചെയ്തു കോമ്പിനേഷനിൽ അപേക്ഷിച്ച് സീക്വൻസിൽ സ്ലോ ആയിരിക്കും അപ്പോൾ ഓരോ ഘട്ടം ഇൻപുട്ട് അതിൻ്റെ ക്ലോക്കിനനുസരിച്ച് ആണ് ഓരോ ഘട്ടം ഔട്ട്പുട്ട് തരുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ഡിലേ ടൈം ഡിലേ പ്രൊഡ്യൂസ് ചെയ്യാൻ ഈ സർക്യൂട്ട് ഉപയോഗിക്കുന്നുണ്ട് ഇറ്റ് ക്യാൻ ബി ഉപയോഗിച്ച സീരിയൽ ടു പാരലൽ കൺവേർട്ടറ് സീരിയൽഡാരനെ പാരലായിട്ട് കൺവേർട്ട് ചെയ്യാൻ എന്ത് ചെയ്യുക ഈ സർക്യൂട്ട് ഉപയോഗിക്കുന്ന സിപ്പോ അതിന് ഉപയോഗിക്കുന്നു അതുപോലെ ഇൻ സീരിയൽ കൺവേർട്ടറ് പിസോ എന്ന സർക്യൂട്ട് ഇൻ പാരൽ ഔട്ട് എന്ന സോറി സീരിയൽ ഔട്ട് കാരണ സർക്യൂട്ട് ഈ അപ്ലിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്നു അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഷിഫ്റ്റ് റൈസറിൻ്റെ അപ്ലിക്കേഷന് ഒരു ചുരുക്കത്തിൽ ഈ നാല് മോ മോഡുകൾ അപ്പോൾ അതിൽ മൂന്ന് മോഡുകളാണ് നമുക്ക് ആയിട്ട് പഠിക്കാനുള്ളത് ബ്ലോഗർ ആയിട്ട് സിസോ അതുപോലെ ആദ്യത്തെ സിസോ സിപ്പോ അതിൽ പിസോ എന്നുള്ളത് നിങ്ങൾക്ക് ആവശ്യമില്ല എന്താണെന്ന് മനസ്സിലാക്കി വെച്ചാൽ അതുപോലെ pipo പിപ്പോ പാരലിൻ പാരലൗട്ട്